അപ്പോൾ ഓണറിവിൽ വരാൻ ആഗ്രഹിക്കുന്ന ഡേറ്റ് തന്നെയാണ് ഇന്ന് ഇപ്പോൾ വെളിയിൽ വന്നിരിക്കുന്നത്, ഖത്തർ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ഇനിയും ഓണറിൽ വരാൻ ഇന്ത്യയിൽ നിന്ന് വരുന്നവർക്ക് നമുക്ക് ഡിസ്കവർ ഖത്തറിൽ മാത്രമേ ഹോട്ടൽ ബുക്കിംഗ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, വെളിയിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ്സ് മീ സാം ജോസഫ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഓണറിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇനിയും നമ്മൾ ഇപ്പോൾ ഓണറിൽ വരുന്നവർക്ക് ഹോട്ടൽ ബുക്കിംഗ്, ക്വാറന്റൈൻ, ഹോട്ടൽ ക്വാറന്റൈൻ എല്ലാം ഉണ്ടാവും, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആ ഹോട്ടൽ ക്വാറന്റൈൻ നമ്മൾ ഡിസ്കവർ ഖത്തർ എന്നുള്ള വെബ്സൈറ്റ് മൂലം ആണ്, ഡിസ്കവർ ഖത്തറിൻ്റെ അതിലാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്, ഹോട്ടൽ ബുക്ക് ചെയ്യുന്നത്. ഇനിയും നമ്മൾ ഹോട്ടൽ സ്റ്റേ എന്ന് പറയുന്ന ഹോട്ടൽ ബുക്കിംഗ് ഒരു 30 ദിവസം നമ്മളിവിടെ നിൽക്കുന്നതെങ്കിൽ 30 ദിവസത്തിനുള്ള ഹോട്ടൽ ബുക്കിംഗ് വേറെ തനിയെ ബുക്ക് ചെയ്യുന്നുണ്ട്. അത് ഇനിയും തൊട്ട് വേറെ സൈറ്റുകളിൽ പോയി നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. ഹോട്ടൽ ബുക്കിംഗ് ഇനിയും 30 ദിവസം നിൽക്കാൻ, ഇവിടെ കാലാവധി നിൽക്കുന്ന കാലാവധി വരെ ഹോട്ടൽ ബുക്കിംഗ് ചെയ്യുന്നത് ഇനി ഡിസ്കവർ ഖത്തറിൽ മൂലം മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇന്ന് ഖത്തർ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഡിസ്കവർ ഖത്തറിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഡിസ്കവർ ഖത്തറിൽ വന്നിട്ടുണ്ട്, അത് അവരുടെ സൈറ്റിൽ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും വരാൻ ആഗ്രഹിക്കുന്നത്, അതായത് April 14 തൊട്ടാണ് ഇത് ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത്, അതായത് April 14 തൊട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇനിയും നമുക്ക് ഹോട്ടൽ ബുക്കിംഗ് ഡിസ്കവർ ഖത്തർ മൂലം അല്ലാതെ ബുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. ഇപ്പോൾ ഫാമിലി ഉണ്ട് എന്ന് പറഞ്ഞ് വേറെ അവരുടെ അഡ്രസ്സ് വെച്ച് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. എങ്ങനെയാണെങ്കിലും ഇവിടെ എത്രയും നാൾ നിൽക്കുന്നുണ്ടോ അത്രയും നാൾ നമ്മൾ ഹോട്ടൽ ഡിസ്കവർ ഖത്തർ മൂലമായിട്ട് നമ്മൾ ബുക്ക് ചെയ്തേ സാധിക്കും. അപ്പം അത്രയും പൈസ നമുക്ക് എക്സ്പെൻസ് ജാസ്തിയായിരിക്കും, അതെല്ലാം വരുന്നുണ്ട്. അപ്പം ഇപ്പോൾ ഡിസ്കവർ ഖത്തറിലുള്ള ഹോട്ടൽസ് ചിലപ്പോൾ കോസ്റ്റ്ലി ആയിരിക്കും, ആ ഹോട്ടൽസ് അവൈലബിൾ, വേറെ ഹോട്ടൽസ് അവൈലബിൾ അല്ലെങ്കിൽ അത് ഹോട്ടൽ ബുക്കിംഗ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകും, അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതെല്ലാം എങ്ങനെ ആകും എന്ന് നമുക്കറിയത്തില്ല. ഇത് ഇനിയും ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഇതിന് ചേഞ്ചസ് എന്തെങ്കിലും വരുമോ എന്നും ഇപ്പം നമുക്ക് പറയാൻ സാധിക്കില്ല. വരുവാണെങ്കിൽ ഞാനത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഇന്ത്യ, പാകിസ്ഥാൻ, ഇറാൻ ഈ 3 രാജ്യങ്ങളിലുള്ള ആൾക്കാർക്കാണ് ഈ നിയമം ഈ നിയമം ബാധകമായിട്ടുള്ളത്. അപ്പം ഈ 3 കൺട്രിയിലുള്ള ആളുകൾക്ക് എവിടെ നിന്ന് വന്നാലും, ഇപ്പോൾ ഷാജയിൽ വന്നാലും, ദുബായിൽ നിന്ന് വന്നാലും, ഇപ്പോൾ എവിടെ നിന്ന് വന്നാലും ഈ നാഷണാലിറ്റീസിന് ഈ നിയമം ബാധകമാണ്. അപ്പോൾ ക്വാറന്റൈൻ മാത്രമല്ല ഹോട്ടൽ ബുക്കിംഗ് കൂടെ ഡിസ്കവർ ഖത്തർ നമുക്ക് ബുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അതേപോലെ വേറൊരെണ്ണം പറയാനുള്ളത്, ഇപ്പം ഈ ഫിഫ ടൈമിൽ നമുക്ക് ഇങ്ങോട്ട് ഖത്തറിലേക്ക് എൻട്രി ചെയ്യണമെങ്കിൽ നമ്മുടെ ഇവിടെ മാച്ചിൻ്റെ ഈ ഫിഫയുടെ നമുക്ക് ടിക്കറ്റ് ഉണ്ടായിരിക്കണം. ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്ത ആളുകൾക്ക് മാത്രമേ, ടിക്കറ്റുള്ള ആളുകൾക്ക് മാത്രമേ ആ സമയത്തിൽ ഖത്തറിൽ എൻട്രി ഉള്ളൂ എന്ന ഒരു അപ്ഡേറ്റും കൂടെ വന്നിട്ടുണ്ട്. അതും അങ്ങനെ ഒരു അപ്ഡേറ്റും കൂടെ വന്നിട്ടുണ്ട്. ഇതെല്ലാം ചെയ്യുന്നതും ഈ ഫിഫയ്ക്ക് ഒത്തിരി ആൾക്കാർ ഇവിടെ വരും, ഫാൻസ് ഒത്തിരി പേര് വരും. യൂറോപ്യൻ കൺട്രീസാണ് വലിയ, ഒത്തിരി രാജ്യങ്ങളിൽ നിന്ന് ഒത്തിരി ആൾക്കാർ വരും. അപ്പം അത് അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ ഇവിടെ ഇത് സ്പേസ് ആവശ്യമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള നിയമങ്ങളാണ്, ഈ റൂൾസുകളാണ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഫർദറായിട്ടുള്ള എന്തെങ്കിലും അപ്ഡേഷൻ വന്നാൽ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ ഇത് അറിയാത്തവർ ഒത്തിരി പേര് കാണും, അപ്പോൾ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കും അത് ഉപകാരപ്പെടും. അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കും, ടിക്കറ്റ് എടുക്കാൻ സാധിക്കും. അപ്പം എത്രയും വേഗം വരുന്നവർക്ക് എത്രയും വേഗം വരാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മടിക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത്, നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനാണ്. ഇതിൻ്റെ പുറകാലുള്ള അപ്ഡേറ്റുകൾ ഞാൻ ഉറപ്പായിട്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലെ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ തരും. സൈനിങ് ഓഫ് ഫ്രം സാം ജോസഫ്.